പോത്തൻകോട്ട് നിരീക്ഷണത്തിലായിരുന്ന ആരോഗ്യ പ്രവർത്തകരെ മടക്കി വിളിച്ച് ആരോഗ്യവകുപ്പ് കോവിഡ് ബാധിച്ച് മരിച്ച പോത്തൻകോട് സ്വദേശി സന്ദർശിച്ച തോന്നയ്ക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരെയാണ് തിരികെ വിളിച്ചത്. ഫീൽഡ് സ്റ്റാഫിന് നിരീക്ഷണം ബാധകമല്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അവധിയിലുള്ളവരും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കാരണം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുമായ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഇതിനോടൊപ്പമാണ് പോത്തൻകോട് നിരീക്ഷണത്തിലായിരുന്ന ഫീൽഡ് സ്റ്റാഫുകളോടും നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കും മുന്നേ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോവിഡ് ബാധിച്ച് മരിച്ച പോത്തൻകോട് സ്വദേശി അബ്ദുൽ അസീസ് ചികിത്സ തേടി തോന്നയ്ക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ജീവനക്കാരോടാണ് നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ നിരീക്ഷണത്തിൽ പ്രവേശിച്ച 2 ദിവസം തികയുന്നതിന് മുന്നേയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ആശാ വർക്കർമാർ തുടങ്ങി 7 ഫീൽഡ് സ്റ്റാഫുകളോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം രോഗിയുമായി അടുത്തിടപഴകിയ ഡോക്ടർക്കും നഴ്സിനും മാത്രമാണ് നിരീക്ഷണം ബാധകമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അവരൊന്നും ഇതിനകത്ത് ബാധകമായിട്ടുള്ള ആളുകളല്ലേ കേട്ടോ, അതൊന്നും ഫീൽഡ് സ്റ്റാഫൊന്നും അന്ന് ആ സമയത്ത് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന ആളുകൾ, അസീസ് അവിടെ വരുമ്പോൾ ആശുപത്രി ഉണ്ടായിരുന്ന ഡോക്ടർ, കൂടെ ഉണ്ടായിരുന്ന നഴ്സ്, മരുന്നെടുത്ത് കൊടുക്കുന്നതിന് നിന്നിട്ടുള്ള ആൾ, 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അവരെയാണ് മാറ്റിയത്. അല്ലാതെ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫിനെ മാറ്റേണ്ട കാര്യം എന്താ? സ്വയം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരോട് തിരിച്ചു വിളിച്ചിട്ടുണ്ടാകും, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പോത്തൻകോട് പ്രദേശത്ത് നിരീക്ഷണത്തിലുള്ള മറ്റുള്ളവരുടെ സ്രവം ഉൾപ്പെടെ പരിശോധനയ്ക്ക് ശേഖരിക്കുന്നത് നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ മടങ്ങിയെത്തിയ ഈ ഫീൽഡ് സ്റ്റാഫുകളാണ്. 24 തിരുവനന്തപുരം.